Bora, bora, quero bora. In our eyes, jaggery sweet, the flavor's pure. Local hands in every cure. Up on the mountain, Mr. Bulberg. Bulberg. ഇവിടെ ഫുള്ള അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ബോയ്സ് ആൻഡ് ഗേൾസ് നമ്മുടെ അതേ ബുൾബർഗിന്റെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബ്ലാക്ക്ബെറി വെക്കുന്നുണ്ടോ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ സോറി തൊണ്ടയൊക്കെ പോയി, നല്ല തണുപ്പാണ്. തേയിങ്ങറ്റ് 4500 feet ഇൻ മൂന്നാർ. മൂന്നാറല്ല, മൂന്നാറിന് മുകളിലാണ്. ഓക്കെ, നമ്മുടെ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പം അതിൻ്റെ രണ്ടാമത്തെ ദിവസം രാവിലെ ഞാനിങ്ങനെ ഉറക്കണിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പം കാണുന്ന വ്യൂ അമേസിങ്. ഇതാണ് ആക്ച്വലി ഇതേ ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇതുണ്ടോ? ഇതിൻ്റെ മുകളിലോട്ടുണ്ടോ? നല്ല അടിപൊളി പാറയാണ്. അതുകൊണ്ട് ഇവിടെ മലയിടിച്ചിലൊന്നും വരാൻ ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഏരിയയിൽ വന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞത് നമ്മുടെ വയനാടിൽ ഈ ഇഷ്യൂ ഒക്കെ നടക്കുന്നതുണ്ട്, ഇപ്പം മൂന്നാറിലോട്ടുള്ള ഗസ്റ്റുകളുടെ വിരക്കൊക്കെ വളരെ കുറഞ്ഞു എന്നാണ്. ഗൈസ് ഇത് കണ്ടോ, ഈ ഒരു അമേസിങ് വ്യൂ ഉണ്ടോ? നല്ല കീട്ടുക്ക് വ്യൂ അല്ലേ ഇത്? ഒരു നമ്മുടെ സീ ലെവലിൽ നിന്നും 4500 feet എബവ്. കാന്തല്ലൂരെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല കിടുക്കായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ ഇവിടെ, അതുകൊണ്ടാണ് ഞാനിവിടെ സെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നത്. നമുക്കിനി എൻ്റെ സ്റ്റേ കാണിച്ചുതരാം. ഇതാണ് കണ്ടോ, ഇവിടെ അവർ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ബ്ലാക്ക്ബെറിയാണ്, ബ്ലാക്ക്ബെറിയുടെ ചെടികളാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടെ ആനയൊക്കെ വരും കേട്ടോ, നല്ല സൂപ്പറാണ്. ഇടയ്ക്കിടയ്ക്ക് ആനയൊക്കെ ഇറങ്ങും. നല്ല കിട്ടുക്ക്, നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്റ്റേ. ഇതെല്ലാം ബ്ലാക്ക്ബെറിയാണ്. ഇതേ ബ്ലാക്ക്ബെറി നിൽക്കുന്നുണ്ടോ? മുള്ളുണ്ട്, ബ്ലാക്ക്ബെറി നിറയെ മുള്ളാണ് ആക്ച്വലി. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെയൊക്കെ കുറേ ചെടികളും. അത് കിച്ചനാണ്, ഇതൊരു റൂമാണ്. ഒരു റൂം അവിടെ വരും. ഇത് ഈ ബ്ലാക്ക്ബെറി ഉണ്ടോ? ഇത് പച്ച, നല്ല പച്ചയായിട്ടുള്ള സാധനം. ഏ, ഇഷ്ടംപോലെ ബ്ലാക്ക്ബെറി പിടിക്കുന്നുണ്ട് ഇവിടെ. ഇതുണ്ട്, ഇതൊക്കെ ഇത്രയും ബ്ലാക്ക്ബെറി, ബ്ലാക്ക്ബെറീസ് ആണ്, മൊത്തം ബ്ലാക്ക്ബെറി. അതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. നിങ്ങൾ ആ വ്യൂ നോക്കുക ഗൈസ്, അടിപൊളി. നമ്മൾ രാവിലെ ഉറക്കണിട്ടിട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. വാവ്, എന്ത് അമേസിംഗ് ആണല്ലേ. കിട്ടുക്ക് വ്യൂ. ഇവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ട് കണ്ടോ. ഹലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഞങ്ങൾ കിടക്കുന്ന റൂം ഇതാണ്. പക്ഷെ ഇപ്പം അതിനകത്ത് അതിൻ്റെ ഫ്രണ്ട് കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആ റൂം കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒന്ന് ചുറ്റും ഒന്ന് നടക്കാൻ പോയാലോ. വരും, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി? ഈ സ്ഥലം പ്രോപ്പർട്ടി അല്ല, ഇത് പ്രോപ്പർട്ടി അല്ല. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന്. ഞാനേ, നമ്മൾ ഇത് എത്രയും പൊക്കത്തില്ല, ഇവിടെ റോഡൊന്നും ഇല്ല ഗൈസ് ആക്ച്വലി. അപ്പോൾ ബോയ്സ് ആൻഡ് ഗേൾസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഇതാണ് നമ്മുടെ സ്ഥലം കണ്ടോ. ഇവിടെ റോഡും കാര്യങ്ങളും ഒന്നും ഇല്ല ആക്ച്വലി. ഇതൊരു കുത്തനെയുള്ളൊരു കയറ്റമാണ്, അതും ഫുൾ ഇളകി കിടക്കുവാണ്. ഇതിലാണ് നമ്മൾ നില താറായതുകൊണ്ട് ഇത് കയറി വന്നു ആക്ച്വലി. ഇത് ഇനിയും മുകളിലോട്ടുണ്ട് കണ്ടോ. ഈ ഇതിങ്ങനെ കയറിപ്പോകുന്നതൊക്കെ അവരുടെ പ്രോപ്പർട്ടി തന്നെയാണ് ആക്ച്വലി. അപ്പം ഞാനിനി എൻ്റെ ഡ്രോൺ എടുത്തൊന്ന്, ആ കാണുന്ന നമ്മുടെ മലയുണ്ടല്ലോ, അതെ ബാക്കിൽ കാണുന്ന ആ മലയിലോട്ട്
ഞാൻ എൻ്റെ ഡ്രോൺ ഒന്ന് എടുത്തൊന്ന് പറത്തി നോക്കട്ടെ, എന്തൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. Nature's beauty in our eyes. Jaggery sweet, the flavor's pure. Local hands in every cure. Up on the mountain, where the air's so clear. Exploring lands where history's near. Dancing with the winds under the sun. Nature's magic, our journey's begun. Up on the mountain, where the air's so clear. Exploring lands where history's near. Dancing with the winds under the sun. Nature's magic, our journey's begun. Essential oils in the air they flow. Ancient stones where the gurus know. Stories carved in every breeze. Whispers of time in the swaying trees. Up on the mountain, where the air's so clear. Exploring lands where history's near. Dancing with the winds under the sun. Nature's magic, our journey's begun. Up on the mountain, where the air's so clear. Exploring lands where history's near. Dancing with the winds under the sun. Nature's magic, our journey's begun. Essential oils in the air they flow. Ancient stones where the gurus know. Stories carved in every breeze. Whispers of time in the swaying trees. അങ്ങനെ ഡ്രോണൊക്കെ പറത്തി കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വിശപ്പ് തുടങ്ങി. അങ്ങനെ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മുടെ ബുൾബർഗ് എനിക്ക് കാണിച്ചു തന്നൊരു കാര്യമാണത്. ഇതൊരു ശർക്കര ഫാക്ടറിയാണ്. ശർക്കര ഫാക്ടറി എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ഈ ഏരിയയിൽ ഒരു കുടിൽ വ്യവസായം പോലെയാണ് ഇവരിതിനെ കൊണ്ട് നടക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലായിടത്തും ഇത് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിത് പോകുമ്പോൾ ദേ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മറയൂർ ജാഗറി പ്ലാന്റ് ആണത്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കയറി വിസിറ്റ് ചെയ്യാനും അത് കാണാനും എങ്ങനെയാണത് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണുന്നതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കും ഇത് കയറി ഒന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും ദേ അങ്ങോട്ട് പോവുകയാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ മറയൂർ എന്ന് പറയുന്ന സ്ഥലം ഇറ്റ് ഈസ് ആക്ച്വലി ഓൾസോ ഫേമസ് ഫോർ ജാഗറി, നമ്മുടെ ശർക്കര. ശർക്കര ഉണ്ടാക്കാനും മറയൂർ ശർക്കര ഭയങ്കര ഫേമസാണ്. ഇവിടെ ഷുഗർ കെയിനിൽ നിന്നും ശർക്കര ഉണ്ടാക്കുന്ന ഇവരുടെ ഒരു ഒരുപാട് ഫാക്ടറീസ് അങ്ങനത്തെ പരിപാടികൾ ഇവിടെ ഉണ്ട്. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊക്കെ ഈ ഷുഗർ കെയിൻ ആക്ച്വലി അവർ ഉപയോഗിച്ച് ചണ്ടിയായ സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഇതൊരു ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ് ആക്ച്വലി ഇത്. ഞാൻ അവിടെ പോയിട്ടത് അവരതിൻ്റെ ജ്യൂസ് എടുക്കുന്നതാണിത്. ഇവിടുന്ന് ഷുഗർ കെയിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ചേട്ടാ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ ഇതെന്താ ചെയ്യുന്നതെന്ന്? ചേട്ടാ ആഹാ എന്ത് ചേട്ടാ ജ്യൂസ് അടിക്കുന്നോ? അപ്പം ഈ മെഷീനിലാണോ നമ്മൾ ജ്യൂസ്? ഇതല്ല, വേറെ മെഷീനുണ്ടോ പുറകിൽ? ഓക്കെ, ഇതിനകത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്യും ഈ ജ്യൂസ്, കരിമ്പിൻ്റെ ജ്യൂസ് ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് 3.5 മണിക്കൂർ ആ ജ്യൂസ് കത്തിക്കും ഇതിനകത്തിട്ട്? വറ്റും. ഓക്കെ, കത്തിച്ച് വറ്റിച്ചെടുക്കും. ആ ഓ ഇത് ഇതിനകത്തോട്ടിടും? ഓ ഇതിനകത്ത് അത് ആക്ച്വലി വെള്ളം തന്നെ വറ്റിയത് തന്നെ. ഓ അത് അപ്പം ഇത് ചരണ്ടി അങ്ങോട്ട് ഇടും അല്ലേ? ഓ അത് തുറന്നു വിട്ടാൽ മതി, അത് ഇത് ഇങ്ങോട്ട് വരും. അവിടെ ഒരു 45 മിനിറ്റ്സ്, 3/4 മണിക്കൂർ അത് ഉണങ്ങുമോ ചേട്ടാ? ഇണ ഉണങ്ങിയിട്ട് ചൊരൻ. ആ ഉരുട്ടും. ഓ ഓക്കെ, അപ്പോൾ അതാണ് കേസ്, ഇതാണ് പ്രോസസ്സ്. ഇതാണ് ഇപ്പം നമ്മുടെ ഷുഗർ കെയിൻ. ഇതേപോലെ അവിടേക്ക് ഇതല്ല, അകത്ത് വലിയൊരു ഇതുണ്ട്. ഷുഗർ കെയിൻ്റെ ജ്യൂസ് ചെയ്യുന്നൊരു സാധനം അവിടെ വലുതൊരെണ്ണമുണ്ട്. ഇതേപോലെ അതിൻ്റെ ജ്യൂസ് ആക്കും. ജ്യൂസ് ആക്കിയിട്ട് വരുന്ന ജ്യൂസ് ദേ ഈ ടാങ്ക് കണ്ടു, ഈ ടാങ്കിൽ അവർ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ദേ അത് ഇതിനകത്തോട്ടിട്ട് തിളപ്പിക്കുവാണ്. ഇതൊരു എത്ര മണിക്കൂർ തിളപ്പിക്കും ചേട്ടാ? 3.5 മണിക്കൂർ. 3.5 മണിക്കൂറോളം ഇത് തിളപ്പിക്കും. തിളപ്പിച്ചത് നല്ലപോലെ വറ്റും. വറ്റുമ്പോൾ ഈ ലിവർ പിടിച്ചിട്ട് പൊക്കും. അപ്പോൾ ഇത് ഈ വരുന്ന ഇത് വഴി ഒഴുകി ഇത് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത് ചൂടാറാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. 3/4 മണിക്കൂർ ചൂടാറി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം തൊട്ട് കൈകൊണ്ട് ദേ പിടിച്ച് ഇതേപോലെ
ഉണ്ടയാക്കും. എന്നിട്ട് ഇതേപോലെ പാക്ക് ചെയ്ത്, ഇതൊക്കെ പാക്ക് ചെയ്ത ശർക്കരകളല്ലേ ഏട്ടാ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ്സ്. വളരെ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് ശർക്കര ഉണ്ടാകുന്നതെന്ന് മനസ്സിലായില്ല, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ശർക്കര എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ബുൾബർഗ് ഇതേ നമുക്ക് വേണ്ടി വെയ്റ്റിംഗാണ്, കണ്ടാ ബുൾബർഗ് അണ്ണൻ ഈസ് വെയ്റ്റിംഗ് ഫോർ അസ്. അപ്പോൾ നമ്മളിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ് ഗൈസ്. ഗൈസ് നമ്മളിനി നമ്മുടെ സ്റ്റോണേജിൽ തൊട്ടുണ്ടായിരുന്ന കുറേ മുനിയറകളുണ്ട്, അപ്പോൾ ആ മുനിയറകൾ കാണാൻ പോകണത്, ഇതാണ് അതിൻ്റെ റൂട്ട്. ഗൈസ് അങ്ങനത്തെ നമ്മളിപ്പം നമ്മുടെ സ്റ്റോണേജിലുള്ള മുനിയറകൾ കാണാനുള്ള ഒരു പോക്കാണ്. സോ ആക്ച്വലി ഈ നിൽക്കുന്നത്, നമ്മളിപ്പം നിൽക്കുന്ന ഈ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഒരു വലിയ പാറയാണ്. ഇത് ഒരു മൊത്തത്തിൽ പാറയാണ്, ഇതൊരു കുന്നാണ്, പക്ഷേ ഇത് പാറയാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഫെൻസ് ഉണ്ടല്ലോ, ഇതിനകത്തൊക്കെ സ്റ്റോണേജിൻ്റെ നമ്മുടെ മുനിയറകളാണ്, അതാണ് ആ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് മുനിയറകളൊക്കെ ഈ ഫെൻസിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ പാർക്ക് തുറന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഡ്രോൺ വെച്ചിട്ട് നമുക്ക് ആ മുനിയറകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ക്ലോസപ്പ് ഒരു കുറച്ച് ഷോട്ട്സ് എടുക്കാം, അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം എന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ ഗൈസ് ദേ ഈ കാണുന്നത് നമ്മുടെ മറയൂർ എന്ന് പറയുന്ന ആ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ വാലി, മറയൂർ വാലിയാണ് നമ്മൾ ആ കാണുന്നത്. നല്ല മനോഹരമായിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ എത്തി ഗൈസ്, നമുക്കിനി അടുത്ത സെഗ്മെൻറ്റിലോട്ട് കടക്കാം. ഗൈസ് അപ്പോൾ നമ്മളിത് ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു വാലിയിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ല കിടുക്കൊരു വാലി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഡ്രോൺ ഉണ്ട്. അപ്പോൾ ഡ്രോൺ പറത്തി നമ്മൾ ഇവിടുത്തെ കുറച്ച് ഷോർട്ട്സ് എടുക്കാനുള്ള പ്ലാനിലാണ്. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഈ വാലി ഒന്ന് കാണിച്ചു തരാം. ഗൈസ് ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. കാര്യം ഇത് മലയാള സിനിമയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മലയാള സിനിമയിൽ ദേ ഈ കർവ്സ് ഉണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ വാലി ഉണ്ടോ, മൗണ്ടൻ്റെ ഒരു രക്ഷയില്ല. എന്നാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഒന്നിക്കേ കണ്ടോ. ഇവിടെ നമ്മളൊരു ഡ്രോൺ പറത്താനുള്ള പ്ലാനാണ്. പിന്നെ നമുക്ക് ഡ്രോണിലോട്ട് പോകാം. Where shadows meet, ഹൃദയങ്ങൾ പാടുന്നു in the quiet streets. Across the fields of silver beneath the stars, നഗരങ്ങൾ സ്വപ്നം where the echoes are. Peaks of ancient mountains to the seas so deep, karutta agacham in the dreams we keep. Echoes of the past in the breeze so cold, kalathinte kathakal stories unfold. Prakasham softly glows among the ancient trees and the stars above. Snehathinte paattu, we rise in love. Guys, നമ്മൾ ഈ കാണുന്നതാണ് മുനിയറകൾ.
അതായത് നമ്മുടെ സ്റ്റോണേജിൽ നിന്നും അഥവാ ശിലായുഗത്തിൽ നിന്നുമുള്ള ഒരു അവശേഷിപ്പ്, അതാണ് ഈ മുനിയറകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടെന്നും എന്തായിരുന്നു അതുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അതിലോട്ടുള്ളൊരു എത്തിനോട്ടം, അതുതന്നെയാണ് ഈ സ്റ്റോണേജ് മെമ്മറീസായിട്ട് ഇന്നും നിലനിൽക്കുന്ന മുനിയറകൾ. അതായത് നമ്മുടെ ശിലായുഗത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് പാറക്കല്ലുകളാണ്. പാറക്കല്ലുകളോണ്ടാണ് അന്നത്തെ മനുഷ്യൻ ഭവനങ്ങൾ നിർമ്മിച്ചിരുന്നത്, ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു അവശേഷിപ്പ് ഇന്നും നമ്മളെ, മോഡേണായിട്ടുള്ള നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് ഭൂമി തന്നെ അവശേഷിപ്പിച്ചിരിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില സ്തൂപങ്ങൾ, അതാണ് ഈ പറയുന്ന നമ്മുടെ മുനിയറകൾ. ഗൈസ്, ഈ മുനിയറകൾ എന്ന് പറയുന്നത് പണ്ടത്തെ മുനിമാർ തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലമെന്ന് പറയുന്ന ചിലരുണ്ട്. അതൊന്നുമല്ല, മുനിമാരെ അടക്കിയിരിക്കുന്ന സ്ഥലമാണെന്ന് വേറെ ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല, പണ്ടത്തെ പടയാളികളുടെ വാച്ച് പോയിൻ്റായിട്ട് പറയുന്നവരുമുണ്ട്. അതായത് ഉയരം കൂടിയ സ്ഥലങ്ങളിൽ പടയാളികൾ തമ്പടിച്ച് അന്യരാജ്യത്തു നിന്നും പടയാളികൾ ആക്രമിക്കാൻ വരുന്നുണ്ടോ അതനുസരിച്ച് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി പടയാളികൾക്കൊരുക്കിയിരുന്ന തമ്പാണെന്നും വാദിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഗൈസ്, എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ നമ്മുടെ ഈ ഭൂമി. ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ താമസിക്കുന്ന ഈ ഭവനം, നമ്മുടെ സ്വന്തം ഭൂമി, അതിന് നമ്മുടെ അടുത്ത് എന്തൊക്കെയോ കഥകൾ പറയാനുണ്ട്, എന്തൊക്കെയോ വീണ്ടും ബാക്കി വച്ചിരിക്കുന്നത് പോലെ ഒരു തോന്നൽ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുകയാണ്. നമ്മളും നമ്മളടങ്ങുന്ന ഈ പ്രപഞ്ചവും എല്ലാം എന്നും ഒരത്ഭുതം തന്നെയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ഈ സ്ഥലവും ഇവിടുത്തെ സ്റ്റോണേജിലുള്ള പല സ്തൂപങ്ങളും എനിക്ക് തന്നൊരു അനുഭവം. അപ്പോൾ നമ്മളുടെ ഡ്രോൺ താഴെ വരാനായിട്ട് ഗുൽബർഗ് കാത്തിരിക്കുകയാണ് ഗൈസ്, നമ്മളുടെ യാത്ര തുടരാനായി. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ അതേ താഴ്വാരം എത്തിയിരിക്കുകയാണ്. കാന്തല്ലൂരിൻ്റെ താഴ്വാരത്തുള്ള ഒരു സ്ഥലമാണിത്. ഒരു ചെറിയൊരു പട്ടണം, കോവിൽക്കടവ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നല്ല വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിത് ഇവിടെ കാപ്പി കുടിക്കാൻ പോണ കേട്ടോ, ഈ ഹോട്ടൽ രാധാസ്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ ബ്രേക്ക് ഫുഡ് കഴിച്ചത്, ഡിന്നർ കഴിച്ചത്. പുളി സ്ഥലമാണ്, പുളി നല്ല ഭക്ഷണമായിരുന്നു, നല്ല അടിപൊളി ബീഫ് റോസ്റ്റും പൊറോട്ടയും. ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ പോത്താണ് ഇവിടെ കിട്ടുന്നത്. കറി എന്നൊക്കെ പറഞ്ഞാൽ നല്ല വേറെ ലെവൽ ടേസ്റ്റ് കറി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രാധാസ് എന്നാണ്. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ആ ഹോട്ടലിൻ്റെ പേര് രാധാസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനത്തെ രാവിലെ നല്ല അടിപൊളി പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച് ഞങ്ങളിതേ നല്ല ഉഷാറായിട്ട് നമ്മുടെ ബുൾബർഗ് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് ഇതിൻ്റെ പേര്. ഈ പോകുന്ന സ്ഥലം വളരെ മനോഹരമാണ്. ഇത് ഒരു ഒറ്റ അടിപ്പാത എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒറ്റ ജീപ്പ് പാത അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോകാം, പക്ഷേ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ ബുൾബർഗിൻ്റെ അടുത്ത് ചോദിച്ചു. ഭാഗ്യത്തിന് ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വന്നില്ല. പക്ഷേ ഈ സ്ഥലം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അപ്പൂപ്പ ഇങ്ങനെയൊക്കെ എടുത്ത് ചാടരുത്. അപ്പോൾ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഗൈസ്, ഇത് ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതേ അങ്ങ് ദൂരെ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാനിതൊരു വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബുൾബർഗ് എന്നെ പുച്ഛിച്ചു. അവൻ പറയുന്നത് ഇതല്ലടാ വെള്ളച്ചാട്ടം എന്നാണ്. പക്ഷേ ഒരു ടേൺ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ബുൾബർഗിനെ തിരിച്ച് പുച്ഛിക്കാൻ പറ്റി. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. അപ്പോൾ അത് ഇത് കണ്ടു, നിങ്ങൾക്ക് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ പോകുന്ന വഴി എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത് നിങ്ങൾ കുറച്ച് പേഷ്യൻ്റായിട്ടിരുന്ന് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. കാര്യം നമ്മളിപ്പോൾ ഒരു ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നമ്മളിപ്പം വണ്ടി നിർത്തും. അവിടുന്ന് പിന്നെയും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴേ നമ്മൾ ആ സ്ഥലത്തോട്ട് എത്തുകയുള്ളൂ. അതിനുശേഷം കണ്ടോ ഗൈസ്, അതാണ്, അത് വെള്ളച്ചാട്ടമല്ലേ, അതാണ്. അവിടെയാണ് ഞാൻ ബുൾബർഗിൻ്റെ അടുത്ത് പറഞ്ഞത് ബുൾബർഗ് അത് വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ബുൾബർഗ് പറയുന്നു അതല്ല വെള്ളച്ചാട്ടം. പക്ഷേ അവനും ഒരു പോയിൻ്റ് ഉണ്ട്, അവൻ പറഞ്ഞതിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ വഴിയുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടോ, നല്ല അടിപൊളി. ഇത് ഇത് ഇപ്പം കുറച്ച് വറ്റി വരണ്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത് നിറയെ വെള്ളം ഒഴുകുമെന്നാണ് നമ്മുടെ ബുൾബർഗ് പറയുന്നത്. പക്ഷേ ആ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞാനിങ്ങനെ കിളി പോയിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലം ദേ,
ഓപ്പോസിറ്റ് ഒരു വണ്ടി, കുറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട്, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടം. അപ്പം ബുൾബർഗ്, അക്കോർഡിംഗ് ടു ബുൾബർഗ്, ഇതാണ് വെള്ളച്ചാട്ടം. പക്ഷേ ഇത് വെള്ളച്ചാട്ടം തന്നെയാണ് ഗൈസ്, ഇതിലും കൂടുതൽ വെള്ളം മഴക്കാലത്തുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ ബുൾബർഗ് പറയുന്നത്. അപ്പം നമുക്കിവിടെ നിന്ന് ഇറങ്ങിക്കണ്ടാലോ. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇറങ്ങി വെള്ളച്ചാട്ടത്തിൽ നടക്കുവാണ്. വെള്ളച്ചാട്ടമല്ലേ ഇതൊരു ചെറിയൊരു സംഭവമാണ്, ഞാൻ കാണിച്ചാൽ ഇവിടെ ഫുൾ ആളുകൾ കുളിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടോ കേസ്? ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്, റെസ്റ്റോറൻ്റ് ഇരിക്കുന്നത് തന്നെ. നമ്മുടെ ബുൾബർഗ് വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ബുൾബർഗിന് വേണ്ടി സമയമില്ല, അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബുൾബർഗ് വെയിറ്റിംഗ് ആയതുകൊണ്ട് ഇത് തിരിച്ചു പോകുന്നു. ബുൾബർഗ് ഇത് ഹോൺ അടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇത് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഈ പോകുന്ന സ്ഥലത്തിനെ പറ്റി ആദ്യം പറയാം. ഈ സ്ഥലത്ത് ഞങ്ങൾ പോകുന്നത് വീണ്ടും നമ്മുടെ ബുൾബർഗിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഡ്രോൺസൊക്കെ പറത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഐഡിയ. കാര്യം ആ പോകുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതിപ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സ്ഥലം ഒരു വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് ഞാനൊരു ക്ലൂ തരാം, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. നമ്മുടെ വേൾഡ് വൈൽഡ് ലൈഫ് ഫെഡറേഷൻ ഫണ്ട് ചെയ്തിരിക്കുന്ന ഒരു നാച്ചുറൽ റിസർവാണ്, ഒരു റിസർവ്ഡ് ഫോറസ്റ്റാണ്. ഏതാണ് ആ സ്ഥലമെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ആ സ്ഥലത്തിൻ്റെ അതായത് ഇതൊരു കാട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സ്ഥലത്തോട്ട് നമുക്ക് കയറാനായിട്ട് നിർവാഹമില്ല, അതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ഡ്രോൺ വെച്ച് എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്, എന്തൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഗൈസ്, നമ്മുടെ നേരെ മുന്നിൽ കാണുന്നതാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതായത് യഥാർത്ഥത്തിൽ വല്ല കൊടും കാടാണ് ബുൾബർഗ്. ഇവിടെ എന്തൊക്കെ മൃഗങ്ങൾ കാണാം? ആന, പുലി, ആന, പോത്ത്, പുലി, പിന്നെ കരടിയൊക്കെ ഉണ്ടോ? പക്ഷേ ബുൾബർഗ് പറയുന്നത് ഇവിടെ കരടി ഉണ്ടെന്നാണ്. ബുൾബർഗ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം ഗൈസ്. കാര്യം ബുൾബർഗ് ഇവിടെയാണ് കുറേ നാൾ കളിച്ച് നടന്നത്. നിങ്ങൾക്ക് ബുൾബർഗ് ആരാന്ന് ഇപ്പോഴും അറിയാത്തതുകൊണ്ടാണ് അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാവുന്നത്. കേട്ടോ, വഴിയുണ്ട, നല്ല അടിപൊളി വഴി. ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഗൈസ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നേരെ മുന്നിൽ. സ്ഥലം നോക്ക്, അതിൻ്റെ മുകളിൽ നോക്ക്, അവിടെയൊക്കെ പോയി താമസിക്കണം, ഒരു ടെൻ്റ് അടിച്ചൊക്കെ കിടക്കണം. നോക്ക് ആ ബ്യൂട്ടി നോക്ക് അതിൻ്റെ. ഓ, ബുൾബർഗിൻ്റെ പറമ്പാണ് ഈ വലതുവശം മുഴുവൻ കാണുന്നത്. വലതുവശം അല്ല, ഇടതുവശവും വലതുവശവും എല്ലാം ബുൾബർഗിൻ്റെ പറമ്പിൻ്റെ നടുക്കൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബുൾബർഗ് ആരാണ്, ബുൾബർഗിൻ്റെ ഐഡൻറ്റിറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ എൻ്റെ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യൂ. ബുൾബർഗിന് തോന്നുവാണെങ്കിൽ ബുൾബർഗ് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തട്ടെ. ഒരു കുഞ്ഞു ബ്രിഡ്ജ്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മുടെ അതേ ബുൾബർഗിൻ്റെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ബുൾബർഗിൻ്റെ പ്രോപ്പർട്ടിയാണ് ചുറ്റും കാണുന്നത്. അപ്പുറം ഇപ്പുറം ഒരു റോഡും അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ബുൾബർഗിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതേ ബുൾബർഗിൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സ്ഥലം കാണിച്ചുതരാം, നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ബാ, ഇങ്ങോട്ട് പോയിട്ട് വരാം, ഇങ്ങോട്ട് നടന്ന് ഒരു വീഡിയോ എടുത്തിട്ട് വരാം.
ഗൈസ്, അങ്ങനെ ദേ നമ്മുടെ ബുൾബർഗ് വളരെ അതിസാഹസികമായി ബുൾബർഗ് ദേ വണ്ടി താറുതേ ഈ പാറമുകളിലോട്ട് അടിച്ച് ഓടിച്ച് കയറ്റാനുള്ള ശ്രമത്തിലാണ്. മിസ്റ്റർ ബുൾബർഗ്, ബുൾബർഗിൻ്റെ ഡ്രൈവിംഗ് കേപ്പബിലിറ്റീസ് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഗുൾബർഗ് എന്നാ ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ. ഞങ്ങൾ ഇവിടുന്ന് ഡ്രോൺ പറത്താനുള്ള പ്ലാനിലാണ് ഗൈസ്. ഹൃദയങ്ങൾ പാടുന്നു ഇൻ ദി ക്വൈറ്റ് സ്ട്രീറ്റ്സ് അക്രോസ് ദി ഫീൽഡ്സ് ഓഫ് സിൽവർ ബീനീത്ത് ദി സ്റ്റാർസ് നഗരങ്ങൾ സ്വപ്നം വേർ ദി എക്കോസ് ആർ. Peaks of ancient mountains to the seas so deep karutta agacham in the dreams we keep echoes of the past in the breeze so cold kalettinde kathakal stories unfold. Prakasham softly glows among the ancient trees and the stars above. Snehathinte paattu, we rise in love. അപ്പോൾ ഗൈസ്, ദേ നമ്മളിപ്പോൾ ഒരു മലയുടെ മുകളിൽ നിൽക്കുവാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുൾബർഗിൻ്റെ പ്രോപ്പർട്ടി കാണാം. ബുൾബർഗിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലം, നമ്മൾ ഞാൻ താമസിച്ച പ്രോപ്പർട്ടി ഇല്ലേ, അത് അപ്പോൾ അതാണ് ബുൾബർഗിൻ്റെ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി എങ്ങനെയുണ്ട്? എൻ്റെ വ്യൂ പൊളിയല്ലേ? കീട്ടുക്ക് സ്ഥലം ഇതേ കണ്ടോ. നമ്മൾ നേരത്തെ നിന്ന് ആ സിൽവർ റോക്ക് പ്ലാന്റേഷനാണ് നേരെ കാണുന്നത്. ഗൈസ്, ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പാറ കാണാൻ പറ്റുന്നുണ്ടോ? ആ പാറയാണ് നമ്മുടെ ബുൾബർഗിൻ്റെ പാറ. നമ്മുടെ ബുൾബർഗിൻ്റെ പ്രോപ്പർട്ടി വരുന്നത് അവിടെയാണ്. അവിടെ ഒരു 1200 ഏക്കർ അണ്ണൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, നമ്മുടെ ഫോറസ്റ്റുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് ആ പാറേനെ നമുക്ക് ബുൾബർഗ് പാറയെന്ന് അങ്ങ് മാറ്റിയാലോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതാണ് നമ്മൾ വന്ന വഴി, ഇതാണ് നമ്മളത് ഇങ്ങനെയാണ് കയറി വന്നത്. നല്ല അടിപൊളി സ്ഥലം. ഗൈസ്, അങ്ങനെ അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ബുൾബർഗ് ദേ അഗാധതയിലുള്ള ഒരു ബ്യൂട്ടിയിലോട്ട് ഇങ്ങനെ നോക്കി കണ്ണും നട്ടിരിക്കുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം ആക്ച്വലി. അങ്ങനെ ഞാൻ ആലോചിക്കുമായിരുന്നു, എന്തും മനോഹരമായിട്ടുള്ള സ്ഥലം, എന്തും മനോഹരമായിട്ടുള്ള വ്യൂ. ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ രാവിലെ എണീക്കുമ്പോഴൊക്കെ എന്തായിരിക്കും അല്ലേ? ഇതുണ്ടോ, ഞങ്ങളിപ്പോൾ ഒരു നമ്മുടെ ലെമൺ ഗ്രാസ് ഓയിൽ, പുൽത്തൈലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട് പോകണം. ഗൈസ്, പോകുന്ന വഴിയാണ് ഇത്. ഇത് മുഴുവൻ കോട വന്ന് നിറഞ്ഞിരിക്കും, മൂടിയിരിക്കുകയാണ്, കണ്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ സ്ഥലമൊക്കെ തീർച്ചയായും വിസിറ്റ് ചെയ്യണം. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത പ്രാവശ്യം വീണ്ടും പോവുകയാണ്.
നമ്മുടെ നേരത്തെ നടന്നു നോക്കിയിട്ട് നടന്നില്ലാത്ത നമ്മളുടെ ലെമൺ ഗ്രാസ് ഓയിൽ ഉണ്ടാക്കുന്ന സ്ഥലം. ഏയ് പോ 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 പോടാ, ഡേയ് പോടാ പോടാ, കയറിപ്പോടാ കയറിപ്പോടാ. ഒരു പട്ടി അവന് ഞാൻ വന്നത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ചേച്ചി കേറട്ടാ അങ്ങോട്ടാ, ബാ പോടാ പോടാ അങ്ങോട്ട് പോടാ. അവനെ നമ്മൾ ഓടിച്ചുവിട്ടിരിക്കുകയാണ്. പോടാ വൈ ചുമ്മാരി ചേട്ടാ, ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഈ ലെമൺ ഗ്രാസ് ഓയിൽ ഒന്ന് പറഞ്ഞുതരാവോ? പറഞ്ഞു കേട്ടോ. ആ തൈലപ്പൊടി, തൈലപ്പൊടി സ്വന്തമാ കാട് തെളിച്ച് പിന്നെ കൊത്തിയെടുത്ത് പിന്നെ വന്ന് അത് പിന്നാലെ വന്ന് വില 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 കൊടുത്ത് വാങ്ങി പിന്നെ വിതയ്ക്കണം. ഇതല്ലേ ആ പുല്ല്? ഇതല്ലേ ചേട്ടാ ആ പുല്ല്? ഇതാണ് ഈ പുല്ല്. ഇതിപ്പോ ഇവിടെ കൊണ്ടുവന്നിട്ട് ചേട്ടാ എന്തായിരിക്കും ചെയ്യുന്നത്? ഇതാണത്, പുല്ലുണ്ടോ? പുല്ലിട്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, കൊണ്ടുവന്നിട്ട് ആ ഓ അതിൽ കയറ്റി പുഴുങ്ങും. അത് ശരി, ഓ അത് ശരി. ഓക്കെ, തീ കത്തിച്ച് പുഴുങ്ങും, പുഴുങ്ങ അടയ്ക്കും. അപ്പം ആവി ആവി വരും അല്ലേ? ഓ ആവി അവിടെ വരും. ആ ഓ അത് ശരി, പറവല്ല പറവല്ല. ഓ കീളെ വരുവാ? ഓ അങ്കത്താനാ? ഓ അത് ശരി. ഓക്കെ, ഓ വെള്ളം അതുവഴി പൊക്കോണ്ടിരിക്കും അല്ലേ? ആഹാ, തൈലം അവിടെ കിടക്കും. തൈലം മാത്രം? അപ്പൊ ഈ കിടക്കുന്ന ഇപ്പൊ തൈലമാണ്, ഇത് മട്ടിയാണ്. ഓ അത് ശരി. അപ്പൊ ഇപ്പൊ ഇനി തുടങ്ങുന്നേ ഉള്ളു, അടുത്ത സെറ്റ് നിങ്ങൾ ഇടാൻ പോകും. അപ്പൊ ഈ കിടക്കുന്നതൊക്കെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയതാണ്, അതായത് നമ്മള് ചാരായം മാറ്റുന്ന പോലെ തന്നെയാണ് ഇത് മാറ്റിയെടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് ഇങ്ങനെ പുൽത്തൈലം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഈ ലെമൺ ഗ്രാസ് എടുക്കും, ഇവരാദ്യം ലെമൺ ഗ്രാസ് എടുത്തിട്ട് അതിനകത്ത് ഇവിടെ ഒരു ഇതുണ്ട് കണ്ടോ, ഒരു പുഴുങ്ങുന്ന ഒരു സാധനമുണ്ട്, ഇതിനകത്ത് വെച്ചിട്ട് അവർ അതിനകത്ത് നിറയ്ക്കും. എന്നിട്ട് ഇവിടെ അടിയിൽ തീയുണ്ട്. ചേട്ടാ അതൊന്ന് കാണിക്കാവോ? തുറന്ന് ഇനി തുറക്ക മുടിയാതെ. അപ്പോൾ അത് നേരത്തെ കാണിച്ചതുപോലെ ഫുള്ളാണ്. അപ്പോൾ ഫുള്ളാണ് അത്. അവിടുന്ന് അത് ആവിയായി ഇതുവഴി ഇവിടെ ഇവിടെ ഒരു വീപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വീപ്പയിൽ കൂടെ വെള്ളമാണ്. അപ്പോൾ അതിനകത്തുള്ള റോസ് വഴി അത് ഇറ്റിറ്റിത് ഇവിടെ വന്ന് വീഴുന്നു. ഇവിടെയുള്ള ഇതിനകത്ത് അത് നേരത്തെ മുടി വെച്ചിരുന്ന ആ സ്ഥലത്ത് വന്ന് വീഴുന്നു. അവിടുന്ന് അവരത് തൈലപ്പുല്ലെടുക്കുന്നു. അപ്പോൾ ഗൈസ് ഇതാണിത്, ഇങ്ങനെയാണ് ലെമൺ ഗ്രാസ് ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചില്ലേ, ഇത് കാന്തല്ലൂർ കാന്തല്ലൂരുള്ള ഒരു സ്ഥലത്താണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ചേട്ടാ താങ്ക് യു. ഓക്കെ ശരി, ഞങ്ങൾ വന്ന് ട്രിവാൻഡ്രം തിരുവനന്തപുരം. ഓക്കെ, നിങ്ങൾ ഇന്ത ഊര് താനും? ഇതേതാ ഊര്? ഓക്കെ, ഇതാണ് നിങ്ങൾ വീടും? ഇത് താനും ഇതാണ് വീടും എല്ലാം? ഇത് അപ്പടിയാ? ഓക്കെ ഓക്കെ താങ്ക്സ്. ഇല്ല 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 ഇല്ല, അന്ത ഫ്രണ്ട് വെയിറ്റ് പണിയിരിക്കും, ഡ്രൈവർ വെയിറ്റ് പണിയിരിക്കും. അപ്പോൾ സീക്രം പോകണം. ഓക്കെ ബട്ട് താങ്ക്സ് ഇങ്ക. ഓക്കെ അമ്മ. അപ്പോൾ കേസ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത നമ്മുടെ ബുൾബർഗ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലെമൺ ഗ്രാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതേ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. കോഴിയും കോഴി കുഞ്ഞുങ്ങളും നല്ല അടിപൊളി. അത് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഉള്ള ഗൈസ്. നമ്മൾ തൈല് ഓ ഗൈസ് ഇതാണ് ലെമൺ ഗ്രാസ് കണ്ടോ, ഇവിടെയൊക്കെ ലെമൺ ഗ്രാസ് പിടിച്ച് ചേട്ടൻ തന്നെ നട്ടു വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. ഓ ഇത് ഇത്രയും ലെമൺ ഗ്രാസ് ആണല്ലേ? ഓ ഓക്കെ, ഇത് ഇത്രയും കണ്ടോ ലെമൺ ഗ്രാസ് ആണ് ഗൈസ്. ഇതാണ് ലെമൺ ഗ്രാസ് ആക്ച്വലി.
ഇതുണ്ടോ? ഇവിടെ മുഴുവൻ ആക്ച്വലി ലെമൺ ഗ്രാസ് ആണ്. അപ്പം ഇത് ചേട്ടൻ തന്നെ വെച്ചിരിക്കുന്നതാണത്. ആ ശരി. അപ്പം ഇവിടുന്നാണ് ഇവർ ഈ പുല്ലെടുത്ത് വാറ്റാനായിട്ട് കൊണ്ടുവന്നത്. ആ അടിപൊളി കേട്ടോ ഇതെല്ലാം. അതാണ് ഇവിടെ ഒരു സ്മെല്ല് വരുന്നത് അല്ലേ, ഇവിടെ വരുമ്പോൾ നല്ല മണം വരുന്നത്. ഇതുണ്ടോ കേസ്? നമ്മുടെ കൂടെ ഇവൻ വരുവാണ് ഇപ്പോഴും വേദന പെട്ടില്ല. ഇവൻ്റെ പേരെന്തുവാ? ടോണി. ടോണി ടോണി ബൈ ബൈ.